ഇപ്പോ തലപ്പാടി മുതൽ ഇങ്ങോട്ടുള്ള ഓരോ റീച്ച് ടെൻഡർ ചെയ്ത് വരിക. സ്ഥലമെടുക്കൽ നടന്നു. ഏറ്റവും കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയ ഒരു ജില്ല, ആ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു ഉപസമ്മേളനത്തിൽ ഞാൻ സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ അവിടുത്തെ ആ ജില്ലയിൽ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നാഷണൽ വീട് നടന്നു. ഏറ്റവും കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയ ഒരു ജില്ല, ആ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുസമ്മേളനത്തിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ആ ജില്ലയിൽ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുടെ കൊടുത്ത പണം, ആ തുക ഞാൻ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. വൻപിച്ച തുക. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും എതിർപ്പില്ല. ഇതിന് ഒരു വലിയ ദീർഘമേറിയ സ്ഥലമാണ് എടുക്കേണ്ടത്. ആകെ മൂന്ന് പേരുടെ എതിർപ്പ് മാത്രമേ ഉണ്ടായി. അത് കോടതിയിൽ ചില പ്രശ്നങ്ങൾ കിടക്കുന്നു. ബാക്കി എല്ലാവരും കൊടുത്തു കഴിഞ്ഞു പൂർണ്ണമായിട്ട്. അപ്പോൾ പദ്ധതി നടപ്പാക്കുമ്പോഴുള്ള അതുമായി ബന്ധപ്പെട്ട് ആളെ ഉപദ്രവിക്കലല്ല, അതിൻ്റെ ഭാഗമായി ഭൂമി കൊടുക്കുന്ന പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നവരുടെ കൂടെ നിന്ന് അവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, അതിനനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും അങ്ങനെയെല്ലാമുള്ള പാക്കേജ് നടപ്പാക്കുമ്പോൾ ആളുകൾ നല്ല മനസ്സോടെ തന്നെ സഹകരിക്കുന്നറിയാനുണ്ടായത്. ഇതൊരു കാര്യം. വേറൊന്ന്, നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അതിവിടെ നടക്കില്ല എന്ന് ഗെയിലുകാരും കണക്കാക്കി എല്ലാവരും ഇട്ടേച്ചു പോയി. യഥാർത്ഥത്തിൽ ദശാബ്ദങ്ങളുടെ പഴക്കമുള്ളതാണത്. അതോടൊപ്പം തുടങ്ങാൻ നിശ്ചയിച്ചവരൊക്കെ നേരത്തെ തന്നെ പദ്ധതി പൂർത്തിയാക്കി. നമ്മളിവിടെ ഒന്നും നടക്കില്ല എന്ന ധാരണയിലാണ്. ഏതായാലും അതിലും ഒരു സംഭവം ഉണ്ടായി, നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് അന്ന് 2016 മുഖ്യമന്ത്രിയായി ചുമതലയെടുത്തപ്പോൾ പ്രധാനമന്ത്രി ഒന്ന് കാണണമല്ലോ. അങ്ങനെ ആദ്യം പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത് ഇതാണ്, നിങ്ങളുടെ നാട്ടിൽ കുറേ കാലമായിട്ട് കിടക്കുന്നൊരു കാര്യമാണ്, ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, പൂർത്തിയാക്കണം നിങ്ങൾ. താല്പര്യപൂർവ്വം പറഞ്ഞ കാര്യമാണ്. ആദ്യത്തെ യാത്രയായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് അടുത്ത തവണ കാണുമ്പോൾ അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കാം, ഏതായാലും ഞങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് പോകുന്നത്. ആ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായി. ഇപ്പോൾ അതിലൂടെ ഗ്യാസ് പോവുകയാണ്, അതിനൊരു പ്രയാസമില്ല. വലിയ എതിർപ്പായിരുന്നു. ആ എതിർപ്പുകാർക്ക് പിന്നീട് മനസ്സിലായി അതിൽ കഴമ്പൊന്നുമില്ല, എല്ലാ രീതിയിലും ആവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങളുണ്ട്, ആരെയും വിഷമിപ്പിക്കില്ല, ഭൂമി നഷ്ടപ്പെടുന്നില്ല, ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാവും എന്നൊക്കെ മനസ്സിലായി.